हेलो फ्रेंड्स वेलकम टू द क्लास नाम नोकूद काइट विक्टर्स असाइनमेंट आ शॉर्ट नोट ऑन डॉक्ट्रिन ऑफ लैब्स सब्सिडियरी अलायंस ओके लेसन या ऑलरेडी कंप्लीट वीडियो कमेंट सेक्शन लिंक को आरे वीडियोस जस्ट का फुल चैप्टरने कुछ डीटेल मलयालम एक्सप्लेनेशन का ओके अब फर्स्ट क्वेश्चन എന്തായിരുന്നു സബ്സിഡിയറി അലയൻസ് എന്തായിരുന്നു എന്നാണ് സബ്സിഡിയറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാബ്സും നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ലെസൺ എടുക്കുന്നതിന്റെ കൂടെ പറഞ്ഞു പോയിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കേ അപ്പോൾ സബ്സിഡിയറി അലയൻസ് എന്താ നോക്കാം ഫസ്റ്റ് വൺ സബ്സിഡിയറി അലയൻസ് ആണ് സബ്സിഡിയറി അലയൻസ് വാസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ ലോർഡ് വെൽസ്ലി ആൻഡ് had an important role in the acquisition of princely estates. It was known as the non-intervention policy. It was basically an alliance between the British East India Company and Indian princely state to bring the Indian states under British power. സബ്സിഡിയറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടുവന്നത് അപ്പോഴത്തെ ബ്രിട്ടീഷ് ഗവർണറായ ലോർഡ് വെൽസ്ലി ആയിരുന്നു അപ്പോൾ അദ്ദേഹം എന്തിനാ അത് കൊണ്ടുവന്നത് നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ കീഴിലുള്ള സ്റ്റേറ്റ്സിനെ അവരുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സബ്സിഡിയറി അലയൻസ് കൊണ്ടുവന്നത് അതുവഴി ബ്രിട്ടീഷിൻ്റെ സാമ്രാജ്യം വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ സബ്സിഡിയറി അലയൻസ് കൊണ്ടുവന്നത് സബ്സിഡിയറി അലയൻസ് എന്തായി അറിയപ്പെട്ടു നോൺ ഇൻ്റർവെൻഷൻ പോളിസി ഇൻ്റർവെൻഷൻ പറഞ്ഞാൽ കടന്നു കയറ്റം എന്നൊക്കെ പറയില്ലേ അതിനാണ് ഇൻ്റർവെൻഷൻ പോളിസി ഇത് ബേസിക്കലി ഒരു അലയൻസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു പക്ഷേ അത് എന്തായിരുന്നു ശരിക്കും ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ ഒക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു The rulers who signed the subsidiary alliance were assured protection by the company against invasions and internal revolts. ആരൊക്കെ ഈ സബ്സിഡിയറി അലയൻസ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തോ അവർക്ക് കമ്പനി എന്ത് നൽകിയിരുന്നു പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു അവരെ സംരക്ഷിച്ചിരിക്കൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു നാട്ടിലുണ്ടാവുന്ന ഈ റിവോൾട്ട്സ് കലാപങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാഗ്ദാനം നൽകിയിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കാര്യങ്ങളിലേക്കൊന്നും കടന്നു കയറ്റം നടത്തില്ല എന്നും പറഞ്ഞിരുന്നു എഗ്രിമെൻ്റ് എഴുതുമ്പോൾ പക്ഷേ ആക്ച്വലി എന്തുണ്ടായത് ഹൗവർ ദി ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ്സ് വർ with the representatives of the company it helped in building british empire in india sherikkum endu undayathu ee inganeulla states inde administration muluvan alle adinte bharanam muluvan sherikkum poyathu british karude kayilekkana adayathu ee subsidiary alliance sign cheyidodu koodi naattu rajakanmare perinu maatram rajakanmarayi avarude ella powerum poyathu british east india company kana ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താ ഉണ്ടായത് അവരുടെ എംപയർ ഇന്ത്യയിൽ കൂട്ടാൻ ഈ സബ്സിഡിയറി അലയൻസ് ഹെൽപ്പ് ചെയ്തു സബ്സിഡിയറി അലയൻസ് സൈൻ ചെയ്തിട്ടുള്ള നാടുകൾ ഏതൊക്കെയാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ആയിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഈ അലയൻസ് സൈൻ ചെയ്തത് സബ്സിഡിയറി അലയൻസിൽ എന്തും പറയുന്നുണ്ട് സബ്സിഡിയറി അലയൻസിൽ പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയുടെ ചെലവുകൾ മുഴുവൻ വഹിച്ചിരുന്നത് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ റൂളേഴ്സ് ആയിരുന്നു ഓക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയൊരു ആർമി തന്നെ ഉണ്ടായിരുന്നു അതിനുള്ള ചെലവുകളൊക്കെ വഹിക്കേണ്ടി വന്നത് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് എന്താ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി As per the policy, when the ruler of a princely state died without a male heir, the British could annex the state with British India. ഏതെങ്കിലും ഒരു നാട്ടുരാജാവ് ഒരു ആൺകുഞ്ഞില്ലാണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട് മുഴുവൻ ആർക്കാണ് പോയിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ബ്രിട്ടീഷുകാരെ കൂട്ടിച്ചേർത്തിരുന്നു അങ്ങനെ അനക്സ് ചെയ്ത നാടുകൾ ഏതൊക്കെയാണ് സംബൽപൂർ സത്താര ഉദയ്പൂർ ജാൻസി നാഗ്പൂർ It was a policy to expand the British territory in India. The state had to be handed over to British if they had no legal heir and adoptions were not accepted. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരുടെ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നത് ആ രാജ്യത്തിലെ ആ രാജാവിന് ആൺമക്കളില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം ബ്രിട്ടീഷുകാർക്ക് കൈമാറേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ അഡോപ്ഷൻസ് ദത്തെടുക്കൽ എന്നുള്ളത് അനുവദിച്ചിരുന്നില്ല ആൺകുട്ടികളില്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷുകാർക്കുള്ളതായിരുന്നു ദ അഡോപ്റ്റഡ് ചൈൽഡ് വുഡ് ഓൺലി ഇൻഹെറിറ്റ് ദ പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് ദ റൂളർ ആ രാജാവിൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ സ്വത്ത്
സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ മാത്രമേ ഈ അഡോപ്റ്റഡ് ചൈൽഡിന് പോയിരുന്നുള്ളൂ, ദത്തുപുത്രന്മാർക്ക് പോയിരുന്നുള്ളൂ, ദത്തെടുത്ത കുട്ടികൾക്ക് പോയിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ അസെറ്റ്സ് മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി മാത്രമേ പോയിരുന്നുള്ളൂ. രാജാവ് എന്നുള്ള ആ പട്ടം ആ കുട്ടിക്ക് നൽകിയിരുന്നില്ല. ആ രാജാവിൻ്റെ രാജ്യം ആ കുട്ടിക്ക് നൽകിയിരുന്നില്ല. ആ രാജ്യം ആരാ എടുത്തിരുന്നത്? ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്തിരുന്നു. ദിസ് മേഡ് റൂളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എനിമീസ് ഓഫ് ദി ബ്രിട്ടീഷ് ആൻഡ് വാസ് വൺ ഓഫ് ദി റീസൺ ഫോർ 1857 റിവോൾട്ട്. ഇനി ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന റൂള് വന്നതോടുകൂടി പല രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്ക് എതിരായി. അവർക്ക് ഈ ഒരു പോളിസി അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവർക്ക് ആ രാജ്യം തന്നെ കൈവിട്ടു പോകുമായിരുന്നു. അപ്പോൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് 1857 റിവോൾട്ടിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള കാരണവും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിൽ എഴുതേണ്ട ഡോക്ട്രിൻ ഓഫ് ലാപ്സും സബ്സിഡിയറി അലയൻസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.